വിശദ വാർത്തകളിലേക്ക് പറവൂർ തത്തപ്പള്ളിയിൽ വൻ തീപിടുത്തം പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനാണ് തീപിടിച്ചത് നാല് യൂണിറ്റ് ഫയർ ഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ് ശരൺ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാണോ ഇത് ജനവാസ മേഖലയിലാണോ ഈ തീപിടുത്തം ഉണ്ടായത് ഫമി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നിൽക്കുന്നത് നോർത്ത് പറവൂരിന് സമീപത്തുള്ള തത്തപ്പള്ളി എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ഈ കാണുന്നതാണ് ഇവിടെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ മാലിന്യ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണ കേന്ദ്രത്തിൽ തീപിടുത്തം ഉണ്ടായത് തുടർന്ന് ഇവിടേക്ക് നാല് ഫയർഫോഴ്സിന്റെ നാല് യൂണിറ്റുകളാണ് എത്തിയത് അങ്ങനെ തീ അണയ്ക്കാനുള്ള പൂർണ്ണമായും തന്നെ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവസാനഘട്ട ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ തന്നെ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണ കേന്ദ്രമായതിനാൽ തന്നെ നിരവധി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉള്ളത് അതാണ് ഇത്രയേറെ തീ ആളിപ്പടരാൻ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന പോലെ തന്നെ നേരത്തെ ഫിമി സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു ജനവാസ കേന്ദ്രമാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണ കേന്ദ്രത്തിന് സമീപത്തായി നിരവധി വീടുകളുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് വീടുകളിലേക്ക് അതായത് ഈ സമീപത്തുള്ള വീടുകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങളടക്കമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നാട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അവർ നടത്തുകയും ചെയ്യുന്നത് ഏതായാലും 2 മണിക്കൂറിലേറെ 2.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു തീപിടുത്തം ഉണ്ടായിട്ട് 2.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എന്നിട്ട് പോലും പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിലൂടെ ഇത് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ജാഗ്രത ഇപ്പോഴും ഈ ഫയർഫോഴ്സിന്റെ ഒപ്പം തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ചുറ്റും നിരവധി വീടുകളുള്ളതിനാൽ തന്നെ സമീപത്തുള്ള വീടുകളിൽ നിന്നും ആളുകളെ അടക്കം ഒഴിപ്പിച്ചുകൊണ്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും കൂടുതൽ അതായത് ഇവിടെ ഉള്ളൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ നമ്മൾ വരുമ്പോൾ തന്നെ ഈ വഴി അതായത് ഈ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണ കേന്ദ്രത്തിലേക്ക് വരുന്ന വഴി ഇടുങ്ങിയ വഴിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെ ഇവിടേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് നിലവിൽ 4 ഫയർഫോഴ്സിന്റെ യൂണിറ്റുകളാണ് ഇവിടെ ഉള്ളത് ഇത് ഉപയോഗിച്ചാണ് ഇപ്പോൾ പ്രധാനമായും ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഏതായാലും 2.5 മണിക്കൂർ പിന്നിട്ടിട്ട് പോലും ഈ തീ ഇങ്ങനെ തന്നെ ആളി കത്തിക്കൊണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള പ്രയത്നമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഒപ്പം തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂടി തീ ആളിപ്പടരാതിരിക്കാനുള്ള ഒരു ജാഗ്രതയും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇന്ന് ഈ മാലിന്യ അതായത് ഈ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണ കേന്ദ്രം പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇന്ന് ഞായറാഴ്ച ആയതിനാൽ തന്നെ ഈ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണ കേന്ദ്രത്തിന് അവധിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ജീവനക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തീപിടുത്തം ഉണ്ടായപ്പോൾ ഇവിടെ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ള സൂചനകൾ ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട് ഏതായാലും വലിയൊരു അളവിൽ തന്നെ പുക ഉയരുന്നുണ്ടല്ലോ അപ്പോൾ സമീപത്തുള്ള ആളുകളൊക്കെ മാറ്റി പാർപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടോ അത്തരത്തിലുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ അവിടെ തീർച്ചയായിട്ടും 11 മണിയോടുകൂടി ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ തന്നെ സമീപത്തുള്ള പ്രദേശങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ജാഗ്രത അടക്കം ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് ചുറ്റും തന്നെ 10-ലധികം വീടുകളുണ്ട് ഈ വീടുകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടുള്ള ശ്രമങ്ങളാണ് നേരത്തെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നത് ഏതായാലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട് അതിനുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങളടക്കമാണ് ഇപ്പോൾ പ്രധാനമായും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യമെങ്കിൽ കൂടുതൽ യൂണിറ്റുകളെ അടക്കം ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ കൂടി ഇപ്പോൾ ഫയർഫോഴ്സിന്റെ അടക്കം ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഏറ്റവും വലിയ ജാഗ്രത ഇപ്പോൾ അവർ വച്ചു പുലർത്തുന്നത് ഈ ജനവാസ കേന്ദ്രമായതിനാൽ തന്നെ മറ്റ് പ്രദേശങ്ങളിലേക്ക് തീ പടരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യം അതായത് ചുറ്റും നിരവധി വീടുകൾ ഉള്ളതിനാൽ തന്നെ അവിടെ നിന്നും ആളുകളെ മാറ്റിപ്പറിച്ചിട്ടുണ്ട് ഈ വീടുകളിലേക്ക് ഇവിടെ നിന്നും തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രവർത്തനം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ഈ 2.5 മണിക്കൂർ നമുക്കറിയാം സാധാരണഗതിയിൽ 1 മണിക്കൂറിനല്ലെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ആ തീപിടുത്തം നിയന്ത്രണം
വിധേയമാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഈ ഒരു പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണ കേന്ദ്രമായ തന്നെ നിരവധി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ കത്തി അമരുന്ന ഒരു സാഹചര്യം, പ്ലാസ്റ്റിക്കിൽ നിന്നും തീ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്ര വലിയൊരു തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നത്. ഏതായാലും തീപിടുത്തം ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് പ്രധാനമായും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ നാട്ടുകാരും ഏർപ്പെട്ടിരിക്കുന്നു. ശരൺ, 2.5 മണിക്കൂറിലധികമായി തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണ കേന്ദ്രത്തിലാണ് തീ പിടിച്ചത്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. പറവൂർ തത്തപ്പിള്ളിയിൽ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണ കേന്ദ്രത്തിന് തീപിടിച്ചിരിക്കുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളായിരുന്നു SS ശരൺ നൽകിയത്.